ഗ്രേമിഡിയസിലേക്ക് സ്വാഗതം. നൻപകൽ നേരത്ത് മയക്കം ടോട്ടലി എത്ര രൂപ കളക്ട് ചെയ്യപ്പെടും, ഇത് ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് എത്തുമോ, ഇതൊക്കെയാണ് സാധാരണ എല്ലാ പ്രേക്ഷകൻ്റെയും മുമ്പിലുള്ള ഒരു ചോദ്യം. സിനിമ ഈ മാസം അതായത് ജനുവരി 19 റിലീസ് ചെയ്തതാണ്. നമുക്കറിയാം കേരളത്തിൽ 130 താഴെയുള്ള തിയേറ്ററുകളിൽ മാത്രം വരികയും പിന്നീട് തിയേറ്ററുകളുടെ കൗണ്ട് കൂടുകയും ഷോയുടെ കൗണ്ടുകളൊക്കെ ചെറുതായിട്ട് കൂടി, അല്ല ഒരുപാട് എന്നുള്ളതല്ല. വിദേശ രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും 27 ഈ സിനിമ റിലീസ് ചെയ്തത്. തമിഴ്നാട്ടിൽ തമിഴ് വെർഷൻ റിലീസ് ചെയ്തത് 26. ഇപ്പോഴും വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമ 2 ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ആഡ് ഓൺ ആയി വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് ഈ പറഞ്ഞ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് കൃത്യമായിട്ടറിയില്ല, ഓസ്ട്രേലിയ അതേപോലെ തന്നെ അയർലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ സിനിമ 27 റിലീസായിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു എവിടേക്കാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വിട്ടുപോയൊരു കാര്യം നോർത്ത് ഇന്ത്യയെക്കുറിച്ച് പറയാം. നോർത്ത് ഇന്ത്യയിൽ ഒരു 50 മുകളിലുള്ള തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ പറയാം. അങ്ങനെ വരുമ്പോൾ സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറയുന്നത് 3 to 4 crore വരെയായിട്ടാണ് ഇതിനകത്തിൽ പറയുന്നത്. അതായത് നമ്മൾ ഭീഷ്മപർവം പോലെയുള്ള മമ്മൂട്ടി സിനിമ കണ്ടു, റോഷാക്ക് പോലെയുള്ള സിനിമ കണ്ടു, ഈ സിനിമകളുടെയൊക്കെ കോസ്റ്റ് 8 to 10 crore വരെയുള്ളതാണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്. അത്രയും വലിയ സിനിമകളായിട്ട് ചെയ്തിട്ട് നൻപകൽ നേരത്തെ മയക്കം സിനിമ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഇത് 35 കൊണ്ടാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ലൊക്കേഷനൊക്കെ വളരെ ചെറിയൊരു ലൊക്കേഷനാണ്, ആർട്ടിസ്റ്റും വളരെ കുറഞ്ഞത്. മമ്മൂട്ടി അങ്ങനെ അശോകൻ അങ്ങനെ 1-2 മാത്രമാണ് പ്രധാനപ്പെട്ട തമിഴിലെ 2-3 താരങ്ങളും ഒക്കെയാണ് ഇതിനകത്തിൽ മെയിനായിട്ടുള്ളത്. ബാക്കി എല്ലാവരും താരതമ്യേന പുതുമുഖങ്ങളുമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ്, മമ്മൂട്ടി ഇതിനകത്തിൽ കാശ് വാങ്ങിയിട്ടില്ല എന്ന് തന്നെ അറിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സിനിമയുടെ കോസ്റ്റ് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കോസ്റ്റ് തന്നെയാണ്. 3 to 4 crore ഇടയിലാണ് ടോട്ടൽ ഈ സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറയുന്നത്. അങ്ങനെ 4 crore ഈ സിനിമയുടെ ബഡ്ജറ്റെങ്കിൽ ഈ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആവണമെങ്കിൽ 8 crore നേടണം എന്നുള്ളതാണ്. അപ്പം ഡിസ്ട്രിബ്യൂട്ടർ കോസ്റ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള ടാക്സും എല്ലാം കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റായിട്ട് വരുമ്പോൾ ഏകദേശം 50% വരെയുള്ള എമൗണ്ടേ കിട്ടാറുള്ളൂ എന്നുള്ളതാണ്. എല്ലാ സിനിമയ്ക്കും അതേപോലെ തന്നെ 50 അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ അല്ലെങ്കിൽ ഇത്തിരി മുകളിലൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് കിട്ടുന്നത്. ഇത് വേഫെയറർ ഫിലിംസ് മമ്മൂട്ടിയുടെ മകൻ്റെ കമ്പനി തന്നെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും അതൊന്നും നോക്കാതെ നമ്മൾ പോവുകയാണെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് 8 crore കിട്ടിക്കഴിഞ്ഞാൽ തിയേറ്റർ പ്രോഫിറ്റ് ആകുമെന്നുള്ളതാണ്. സിനിമ ആദ്യ 4 കൊണ്ട് തന്നെ 9 crore 9.5 crore സിനിമയ്ക്ക് ടോട്ടൽ കളക്ഷൻ കിട്ടിയതായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ 9 കഴിഞ്ഞിരിക്കുകയാണ് സിനിമ. താരതമ്യേന 4 കഴിഞ്ഞതിനേക്കാളും കുറഞ്ഞ ഒരു എമൗണ്ടാണ് സിനിമയ്ക്ക് കേരളത്തിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലും അതേപോലെ തമിഴ്നാട്ടിലും വരുമ്പോൾ അത് പിന്നെയും ഒന്ന് കൂടി വരുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്തിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USAയിൽ നിന്ന് സിനിമ 40 മുകളിൽ കളക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് ഏകദേശം 4-5 കളക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിലും സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ലെവലിലുള്ള ഒക്യുപ്പൻസി ഉണ്ട്. അതേപോലെ തന്നെ ഒരു മികച്ച അഭിപ്രായമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ജന പിന്തുണ കിട്ടുന്നു, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പോകുന്നു. അതേപോലെ തന്നെ കണ്ടവർക്കെല്ലാവർക്കും ഒരു ഗംഭീര സിനിമ, വൺസ് ഇൻ എ വൈൽ വരുന്ന സിനിമ എന്നുള്ളതും പെർഫോമൻസ് ആണെങ്കിലും സിനിമ വൈസ് ആണെങ്കിലും അമ്മാതിരിയാണ് അവർക്കെല്ലാം കിട്ടുന്ന ഒരു അവരിൽ നിന്നെല്ലാം കിട്ടുന്ന റിപ്പോർട്ടുകളും എന്ന് തന്നെ പറയാം. അപ്പം ഇനിയുള്ള ചോദ്യത്തിലേക്ക് വരാം. എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു ഈ സിനിമ ആദ്യത്തെ ദിവസം നമ്മൾ കളക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം 50 lakh വന്ന് ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു. അന്ന് കേരളത്തിൽ നിന്ന് കിട്ടിയത് 1.2 crore എന്നുള്ളതാണ്. അതൊരു വലിയ ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്ന തരത്തിലുള്ള ഒരു കണക്ക് തന്നെയായിരുന്നു. 2-3, 4 സമാനമായി ഉള്ള ലെവലിലാണ് വന്നത്. 2 90 lakh വന്നെങ്കിൽ 3 1.10 crore വരികയും 4 13-15 lakh ആ റേഞ്ചിലേക്കാണ് വന്നത്. പിന്നീട് നമുക്ക് പല ദിവസങ്ങളിലും 50-60 lakh മാറുന്ന കണക്കുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആദ്യ 4 കൊണ്ട് 9.5 crore കിട്ടിയ സിനിമ ഇപ്പോൾ നമുക്ക് ലഭ്യമായ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സൈറ്റുകളും അതേപോലെ തന്നെ അനലിസ്റ്റുകളും ട്രേഡ് അനലിസ്റ്റുകളും നിരൂപകരും ഒക്കെ പറയുന്ന അനുസരിച്ചിട്ട് സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് 12 crore വരെ അറിയാം. ഈ സിനിമ എൻ്റെ കണക്കുകൂടിൽ ഒരു 15 crore വരെയൊക്കെ ആയിരുന്നു മാക്സിമം പ്രതീക്ഷിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ മുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങോട്ട് എത്തിക്കോളും എന്നാണ്. കാരണം പലയിടത്തും റിലീസ് പല രാജ്യങ്ങളിലും റിലീസ് ചെയ്തേക്കുന്നതും അവിടെയൊക്കെ ഒരുപാട് തിയേറ്ററുകളല്ലെങ്കിലും സാമാന്യം തെറ്റില്ലാത്ത ലെവലിൽ, അതായത് സാധാരണ മമ്മൂട്ടി സിനിമകൾ UK പോലെയുള്ള സ്ഥലങ്ങളിൽ റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ USA റിലീസ് ചെയ്യാറില്ല. അങ്ങനെയുള്ള നമ്മളിപ്പോൾ അടുത്തടുത്ത് കണ്ട സിനിമകളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. മമ്മൂട്ടി സിനിമ ഇവിടെ അങ്ങനെയല്ല, ഒരുമാതിരി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പം ന്യൂസിലാൻഡ് ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്ക് സിനിമയുടെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പോലും നല്ല ലെവലിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. കർണാടക ഏകദേശം 30 സെൻറ്ററുകളിൽ തന്നെ അവിടെ വരുന്നുണ്ട്. തെലുങ്കാനയിലുണ്ട്. അങ്ങനെ നല്ല ലെവലിലുള്ള ഒരു ഇത്, അതായത് ഇതിന് പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്, അവരതിനകത്ത് കയറുന്നു എന്നുള്ളത് തന്നെയാണ്.
ഇന്നലെ അല്ലെങ്കിൽ മിനിങ് അന്നത്തെ ദിവസം എടുക്കാം, അതായത് ജനുവരി 26 അന്ന് ഈ സിനിമയ്ക്ക് കേരളത്തിൽ ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു നല്ല ഒരു അഭിപ്രായമായിരുന്നു. രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോഴും താരതമ്യേന തെറ്റില്ലാത്ത ലെവലിലുള്ള തിരക്കുമായിട്ട് തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തിയേറ്ററിൽ നിന്ന്, അതായത് നമ്മുടെ കേരള തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് സിനിമ ടോട്ടലി പ്രോഫിറ്റബിൾ ആയി എന്നുള്ളതാണ്, തിയേറ്റർ പ്രോഫിറ്റ് ആയി എന്നുള്ളതാണ്. ശരിക്കും ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് സക്സസ് ആവുന്നത് അതിൻ്റെ തട്ടകത്തിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവർ എവിടെയാണോ അത് സിനിമ കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും. ഇപ്പം ഗൾഫിൽ GCC രാജ്യങ്ങളിൽ മികച്ച രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. UAE നിന്ന് മാത്രമായിട്ട് 1.5 കോടി 8 ദിവസം കൊണ്ട് ഈ സിനിമ കവർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അറിയാനും കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസാണ് എടുത്തേക്കുന്നത്. അത് ശരിയും പറഞ്ഞാൽ അവർക്കൊരു എമൗണ്ടിനായിരിക്കാം, ഒരു പക്ഷേ 5 കോടിക്കോ 10 കോടിക്കോ അല്ലെങ്കിൽ 100 കോടി എത്രയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന എമൗണ്ട്, ആ എമൗണ്ട് മാത്രമാണ് ചിലപ്പോൾ 1 കോടിക്കായിരിക്കാം അതൊക്കെ പ്രൊഡ്യൂസർക്ക് കിട്ടുന്ന ആ എമൗണ്ട്, ബാക്കിയെല്ലാം അവിടെ ഓടുന്നത്. എല്ലാ സിനിമയുടെയും കണക്ക് അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു സിനിമ ഇപ്പോൾ ടോട്ടലി സക്സസ് ആവണമെങ്കിൽ അത് ഇറങ്ങിയ ഇപ്പോൾ കേരളത്തിൽ ഒരു സിനിമയായതുകൊണ്ട് കേരളത്തിൽ തന്നെ ഓടുമ്പോഴാണ് സിനിമ സക്സസ് ആവുന്നത്. അപ്പോൾ ഇവിടെ ആ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആയിരിക്കുന്നു. അതോടുകൂടി തന്നെ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ്, അതായത് ഹിറ്റ് സ്റ്റാറ്റസ് കഴിഞ്ഞു സിനിമ. കാരണം വേൾഡ് വൈഡ് നോക്കുമ്പോഴത്തേക്കും സിനിമ 12 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോഴത്തേക്ക്, 3 കോടിക്ക് വന്ന സിനിമ 4 ഇരട്ടി ആകുമ്പോഴത്തേക്ക് അത് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. സിനിമ ഒരു 20 കോടിയൊക്കെ കിട്ടുകയാണെങ്കിൽ, അതൊരു സ്വപ്നമായിരിക്കാം, 20 കോടിയിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് തന്നെ കടക്കും, കാരണം അതിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ. അപ്പം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുസരിച്ച് സിനിമ 12-നും 15-നും ഇടയ്ക്കുള്ള കോടികളാണ് ഈ സിനിമ നേടിയിട്ടുള്ളത്. ഇനിയും ഒരു 1-ഓ 2-ഓ ആഴ്ച ഈ സിനിമ പോവുകയും അതേപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ അമ്മാതിരി തിരക്കും കാര്യങ്ങളും ഒക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ 20-25 കോടിയിലേക്ക് വരും. എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ചിട്ട് ഈ സിനിമ ഒരു 15 കോടിയൊക്കെ എത്തുമെന്നായിരുന്നു ഇനീഷ്യലി തൊട്ട് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കണക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ആദ്യത്തെ ദിവസം 50 ലക്ഷം രൂപയൊക്കെ കിട്ടിയ ഒരു വലിയ സംഭവമായിരുന്നു എന്നുള്ളത്. പക്ഷേ അത് 1 കോടിക്ക് മുകളിൽ കിട്ടുന്ന കാര്യങ്ങൾ കണ്ടു. ആദ്യത്തെ 4 ദിവസങ്ങളിലും അങ്ങനെ പോകുന്നത് കണ്ടു. പിന്നീട് ഇടയ്ക്ക് 50-60 പിന്നീട് അത് കുറഞ്ഞ 40 ലക്ഷം രൂപയിലേക്കൊക്കെ പോകുന്നത്, അങ്ങനെ ചില ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ താഴെ വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ ഒരു ഗുണമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് മിക്കവാറും മമ്മൂട്ടി സിനിമകൾക്ക് കാണുന്ന പോലെ പല സ്ഥലങ്ങളിലും അതിന് റിലീസ് കൂടിക്കൂടി വരുന്നത് കൊണ്ട് അതൊരു കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നു. ആവറേജ് ഒരു 75 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഡെയിലി ആ സിനിമ അല്ലാണ്ട് തന്നെ കയറിപ്പോകുന്നു. ഒരു പക്ഷേ അതിന് മുകളിൽ വീക്ക് ഡേയ്സിലൊക്കെ ശനി ഞായർ പോലെയുള്ള ദിവസങ്ങളിലോ അവധി ദിവസങ്ങളിലൊക്കെ 1 കോടിക്ക് മുകളിൽ ടോട്ടൽ കയറിപ്പോകുന്ന ഒരു കണക്കും കാണാൻ കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ സിനിമ ഒരു 20 കോടിയൊക്കെ കടക്കുകയാണെങ്കിൽ തീർച്ചയായും ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോകും. ഇപ്പോൾ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആവുകയാണ്. 2023 മമ്മൂട്ടിയുടെ ഒരു വമ്പൻ സക്സസ് ആയി മാറുന്നു. ഇതിൻ്റെ ജോണർ വ്യത്യാസമാണ്. ജോണർ ഒരു അവാർഡ് പടം എന്ന് തന്നെ പക്കാ വിളിക്കാവുന്ന തന്നെയാണ്. ആദ്യം സിനിമ ഇറങ്ങിയപ്പോൾ ഇതൊരു അവാർഡ് പടമല്ല എന്ന് ആളുകൾ പറയും, നമ്മൾ ഏതും പറയുമെങ്കിലും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ രീതിയിൽ തന്നെയാണ്. സിനിമ കാണുമ്പോൾ കാണികളുടെ ഇഷ്ടത്തിനാണ് അതിനെ നമ്മൾ വിളിക്കുന്നതെങ്കിൽ, പക്ഷേ ഭൂരിഭാഗം ജനങ്ങളും അതിനെ വിലയിരുത്തുന്നത് ഒരു അവാർഡ് പടമെന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ ഇത്രയും ഫാൻസുള്ള മമ്മൂട്ടി മോഹൻലാൽ പോലെയുള്ള താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ ആരാധകർ ഇടിച്ചു കയറുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ഇവിടെ 4-5 കോടിയൊക്കെ കിട്ടിയ സിനിമകൾ നമ്മൾ കാണുന്നത്, ഫസ്റ്റ് ദിവസത്തെ കണക്കൊക്കെ ഇവിടെ റെക്കോർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസ് പറയുന്നുണ്ട്. 6-6.5-8-8.5 വരെയൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അവർ പോലും അതിനത്ര വലിയ കണക്ക് അല്ലെങ്കിൽ ഇഷ്ടം കൊടുക്കാത്തതാണ്, ആ ഒരു തട്ടുപൊളിപ്പനല്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഈ ഒരു സിനിമ അതിൻ്റെ ജോണറിൽ വരുമ്പോൾ, ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ അല്ലെങ്കിൽ വേറെ ഏത് ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കുമ്പോഴും അതിന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ആയിട്ടുള്ള ഒരു കണക്കാണ് ഈ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു റെക്കോർഡ് തന്നെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടർച്ചയായിട്ട് മമ്മൂട്ടി 2019 ഒക്കെ എല്ലാ പടങ്ങളും അദ്ദേഹത്തിൻ്റെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഈ ഒരു ജോണറിൽ വരുന്ന സിനിമ അതൊരു അത്ഭുതകരമായിട്ടുള്ള സക്സസ്സാണ്. ഒരു പരീക്ഷണ ചിത്രമെന്ന് വേണമെങ്കിൽ പറയും. ഇത് പരീക്ഷണമാണോ എന്നൊന്നും പറയാനില്ല. LJP സിനിമകളുടെ കാറ്റഗറിയിൽ വന്ന LJP എല്ലാം ഒരേപോലെയാണ്. പരീക്ഷണവും അല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതൊന്നും പുള്ളി ചെയ്യാറില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സിനിമ ചെയ്യുന്നു, പ്രേക്ഷകർ അത് കണ്ടിഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം എപ്പോഴും പറയുന്ന പോലെ തന്നെ. ആ ലെവലിലേക്ക് അദ്ദേഹം വലിയ സക്സസ്സായി മാറിയിരിക്കുന്നു. ഈ ഒരു സിനിമയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് അദ്ദേഹം എടുത്തു, നമ്മൾ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെയൊക്കെ ഒന്ന് പറയാം, ഈ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്ററാണോ, ഹിറ്റാണോ, സൂപ്പർ ഹിറ്റാണോ, പരാജയമാണോ, ഇതൊക്കെ നിങ്ങളുടെ വാക്കുകളിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും നമുക്ക് കിട്ടിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റ് എന്നുള്ള ലേബലിലാണ് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയും കൂടെ പിന്നിടുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് സിനിമ കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.